നിലാവിൻ്റെ പരിശുദ്ധിയോടെ വീണ്ടും ദിവ്യനിലാവ് പെയ്തിറങ്ങുന്നു. ഹൃദയങ്ങളെ ദീപ്തമാക്കുന്ന ഗസൽ സംഗീതത്തിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തനിമയോടെ കർത്താവിനെ സ്തുതിച്ചു പാടുന്ന ഇന്നത്തെ ഗസൽ ഗാനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം പകരും. കർത്താവായ യേശു പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് ശിഷ്യഗണത്തോട് പറഞ്ഞു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. സ്വർഗം മണിയറയിൽ മണവാട്ടിയായി പ്രവേശിക്കുവാനും സ്വർഗത്തിലെ പളുങ്ക് കടൽ തീരത്ത് ഉല്ലാസമായിരിക്കുവാനും ആവലോടെ നമുക്ക് കാത്തിരിക്കാം. അരികിലേക്ക് ഒരു നാൾ വരുമെന്ന് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ആശയുടെ തിരി തെളിച്ചിരിക്കുകയാണ് ക്രിസ്തു ഭക്തൻ. ജേസൺ സോളമൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഈ ഗസൽ. അരികിലേക്കൊരു നാൾ വരുമെന്നു നീ പറഞ്ഞ വാക്കിൻ്റെ തിരി തെളിച്ചിരിക്കുന്നു. ഞാനിവിടെ വരുമെന്നു നീ പറഞ്ഞ വാക്കിൻ്റെ തിരി തെളിച്ചിരിക്കുന്നു. ഞാനിവിടെ സങ്കടക്കടലിനെ ശാന്തമാക്കാൻ വരൂ, വിഹ്വല ചിന്തകൾ നീയകറ്റൂ. സങ്കടക്കടലിനെ ശാന്തമാക്കാൻ വരൂ, വിഹ്വല ചിന്തകൾ നീയകറ്റു. വിശ്രമമേകുന്ന നിൻ വിരിമാറിൽ അലയുന്നു ചായ്ക്കുവാൻ വേഗം വരൂ. തലയുന്നു ചായ്ക്കുവാൻ വേഗം വരൂ. അരികിലേക്കൊരു വരുമെന്നു നീ പറഞ്ഞ വാക്കിൻ്റെ തിരി തെളിച്ചിരിക്കുന്നു. ഞാനിവിടെ
സുരമന്ദിര മണിയറയിൽ മണവാട്ടിയായ എന്നെ കൊണ്ടുപോകൂർപ്പൂരമന്ദിര മണിയറയിൽ മണവാട്ടിയായ എന്നെ കൊണ്ടുപോകൂ സ്വച്ഛ ശുദ്ധ പടുങ്കു കടലിൽ തീരത്തിരിക്കുവാൻ ഞാനും വരാം തീരത്തിരിക്കുവാൻ ഞാനും വരാം അരികിലേക്കൊരു നാൾ വരുമെന്നു നീ പറഞ്ഞ വാക്കിൻ്റെ തീരെ തെളിച്ചിരിക്കും ദൈവത്തിൻ്റെ കരുതൽ ദാനം ഇവകൾ അനുഭവിക്കാത്തവരായി ആരും കാണില്ല. നാം ശ്വസിക്കുന്ന വായു പോലും ദൈവദാനമാണ്. ജീവിതയാത്രയിലെ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ, രോഗത്തിൻ്റെ അനുഭവങ്ങളിലും, ഇല്ലായ്മയുടെ കയ്പുനീരിലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നാം തയ്യാറാവണം. നാം നല്ലത് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ശരിയായ ചിന്തയിലായിരിക്കില്ല. മരുഭൂമിയിൽ തണലേകുന്ന ഈ ദൈവിക ദാനം ഒന്നോർത്താൽ അറിയാതെ നാമും സ്തുതിക്കും. അവിടുത്തെ ദാനം എത്ര സുന്ദരം. രജു ജോസഫ് ആലപിക്കുന്നു ഈ ഗസൽ. സുന്ദരം നിൻ നന്മകൾ എനിക്കാനന്ദം നിന്ദാനം എത്ര സുന്ദരം നിൻ നന്മകൾ എനിക്കാനന്ദം എൻ നന്ദരംഗം നിനക്കായിദാഹിക്കും നിൻ നിത്യ സ്നേഹം എത്ര പാവനം എന്നന്തരംഗം നിനക്കായി ദാഹിക്കും നിൻ നിത്യ സ്നേഹം എത്ര പാവനം നിന്ദാനം എത്ര സുന്ദരം നിന്നന്മകൾ എനിക്കാനന്ദം നിന്ന
സുന്ദരം നിൻ നന്മകൾ എനിക്ക് ആനന്ദം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോൾ കരുണാർദ്രമായ കരങ്ങൾ നീട്ടുന്നവനാണ് യേശു. മനസ്സിൻ്റെ അഗാധതയിൽ ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത പരമരഹസ്യങ്ങൾ പോലും ദൈവം അറിയുന്നു. ഈ ദുഃഖഭാരം ഒന്നിറക്കി വയ്ക്കുവാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ ഒരു കുളിർ തെന്നലായി, ഒരു തലോടലായി ദൈവകൃപയുടെ സാന്ത്വന സ്പർശം നമ്മിൽ നിറയും. ഈ സ്നേഹവാനാകും ദൈവത്തെ ഹൃദയത്തിലേറ്റാം. ലക്ഷ്മി ജയൻ ആലപിച്ച ഒരു മധുരഗാനം. വിരുന്നുവന്നു എന്നിലേ
രക്ഷിക്കുവാൻ യേശു ക്രൂശിൽ മരിച്ചു. തോളിൽ കുരിശും വഹിച്ച് നടന്ന് വീണ്ടും അവൻ മുൻപോട്ടു പോയി. അവൻ്റെ കൈകാലുകൾ ആണികൊണ്ട് തുളയ്ക്കപ്പെട്ടു. അവൻ കഷ്ടത സഹിച്ചത് നിർദോഷിയായിട്ടായിരുന്നു. എന്നിട്ടും അവൻ മൗനമായി എല്ലാം സഹിച്ചു. പാപികളായ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു എല്ലാം സഹിച്ച് ക്രൂശുമരണമേറ്റത്. നാം അനുതപിക്കുമെങ്കിൽ, അവനിൽ വിശ്വസിക്കുമെങ്കിൽ ആ സ്നേഹം നമുക്കും അനുഭവിക്കാം. ഹിന്ദി ഭാഷയിലുള്ള ഈ ഗസൽ കുമാർജി ആലപിക്കുന്നു. खामोश होकर सहता रहा, खामोश
निर्दोष होकर बहता रहा। നമ്മുടെ ഹൃദയങ്ങളിൽ നവചൈതന്യം പകർന്ന ദിവ്യനിലാവ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.